എല്ലാവർക്കും വ്ലോഗ് ഹണ്ടിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുല്ലള്ളി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. കൂർഗിലെ തന്നെ ഏറ്റവും വലിയ ഒരു വാട്ടർഫാൾസാണത്. കുറച്ച് നല്ല മലയോര പ്രദേശത്തിൻ്റെ നടുക്കാണ് ഈ മുല്ലള്ളി വാട്ടർഫാൾസ് ഉള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകെ തന്നെ ചെറിയൊരു നല്ലൊരു വാട്ടർ കനാലുണ്ട്. ഇത് മുല്ലള്ളിയൊന്നുമല്ല, ഞാൻ ഈ വാട്ടർ കനാൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇവിടെ മിക്ക ഏരിയാസിലും ഇതുപോലെ കുറേയധികം വാട്ടർ എന്താ പറയുക വാട്ടർ കനാലുകളും എന്താ പറയുക നിറയെ ഫോറസ്റ്റ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കൂർഗ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ മുല്ലള്ളി ഫാൾസ് കാണാൻ പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മുല്ലള്ളി വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഈ സത്യം പറഞ്ഞിട്ട് വരുന്ന വഴി കുറച്ച് ഞങ്ങളൊരു എന്താ പറയുക സങ്കടപ്പെട്ടു. അതായത് ഫുഡ് കഴിക്കാതെ വന്നത്. ഇവിടെയൊക്കെ ഹോട്ടൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു വന്നപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു പെട്ടിക്കട പോലും ഇല്ലാത്ത നാട്. പക്ഷേ ഇവിടെ ഈ വാട്ടർഫാൾസിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെ ചെറിയ പെട്ടിക്കട ഉണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ തുറന്നിട്ടല്ലോ, ഇവിടെ ആരോ മരിക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇത് ചെറിയൊരു നാടാണല്ലോ, ചെറിയ ഊര്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട് മൊത്തം അവിടെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഫുഡ് നന്നായിട്ട് കരുതി പോരുക, അതല്ലെങ്കിൽ കഴിച്ചിട്ട് വരിക. ഇവിടെ വന്ന് ഇവിടെ പട്ടിണി കിടക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ്. പിന്നെ അത് മാത്രമല്ല, വരുന്ന വഴി കുറേ കച്ചറ റോഡായിരുന്നു. അതായത് റോഡ് എനിക്ക് തോന്നി മഴയത്തൊക്കെ കേട് വന്നതാണോ സംശയമുണ്ട്. അപ്പം എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ സങ്കടമൊക്കെ മാറി എന്ത് നല്ല എന്താ പറയുക ഒരു ദൃശ്യഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഏറ്റവും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ താഴത്താണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഇറക്കം കുറച്ച് കഠിനമാണ് കേട്ടോ, നല്ല അപ്പം അതുപോലെ തന്നെ കയറ്റം ഉണ്ടാവും. നല്ല കട്ട് കുത്തനെയാണ് ഈ സ്റ്റെപ്പുകൾ, ഒരുപാടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കുക, അതുപോലെ ചെറിയ കുട്ടികളുണ്ടെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക. പ്രായമായവർക്കൊക്കെ മുകളിൽ ഇരിക്കുക കേട്ടോ, കയറി വരുന്ന അവിടെ ഇരിക്കാം. പക്ഷെ ഇതൊന്നും ഇത്ര ബ്യൂട്ടി ആയിട്ട് കാണാൻ കഴിയില്ല അവിടെ ഇരുന്നാൽ. നമ്മുടെ ലാലേട്ടൻ ഇറങ്ങി കുടുങ്ങിയെന്ന് പറഞ്ഞ് നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ തിരിച്ച് കയറുക എന്നാണ് ലാലേട്ടൻ്റെ ചോദ്യം. എത്ര സ്റ്റെപ്പ് ഉണ്ടാവും ലാലേട്ടൻ? ഒരു 2000 ഒക്കെ ഉണ്ടാവുമോ? 2000 ഉണ്ടാവും അല്ലേ. മുകളിലെത്തിയപ്പോഴേ ഇങ്ങോട്ട് വഴി ഉണ്ടാവില്ലേ, ഇവിടെ വരെ എത്തൂലേ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്നു. ദേ ഇതിൻ്റെ അടിയിലേക്ക് എത്തും ഈ വഴി, അതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പുകൾ. എൻ്റെ പൊന്നു, നടന്ന് നടന്നേ നമ്മൾ പൂപ്പാട് പോയി. ഇത് തിരിച്ചു കയറുന്നതായാലും വലിയ കഷ്ടമാണ്. എന്താണ് അതാ ഭക്ഷണം പോലും ഒന്നും കഴിച്ചിട്ടില്ല, രാവിലത്തെ ഇല്ല ഉച്ചക്കത്തെ ഇല്ല. സംഭവം അടിപൊളിയുണ്ട് എന്തായാലും ഒന്ന്. ആൾക്കാരൊക്കെ അതിൻ്റെ തൊട്ട് താഴത്തേക്ക് വരെ പോകുന്നുണ്ട്. അത്രയും ഹൈറ്റിൽ നിന്നാണ് അവിടെ നിന്ന് ഇതേ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി 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 ഇത്ര വരെ എത്തണം. അപ്പോഴാണ് നമ്മുടെ ഈ സ്പോട്ട് എത്തുന്നത്.
ഇത് രണ്ട് ലെയർ ആയിട്ടാണ് ട്ടോ അത് വെള്ളം ചാടുന്നത് ഇത് ഉപ്പി കാണിക്കുന്നണ്ടല്ലോ ഇതാണ് മെയിൻ ചോമ്പിൽ ഇത് ഇവിടത്തെ കണ്ടോ ഇതാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അവിടെ ഇങ്ങനെ താഴേക്ക് ചാടി ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ചാടി തുള്ളി ഇവിടെ അത് ഫൈനലായിട്ട് ഒരു ചാട്ടം കൂടെ അപ്പോൾ നമ്മുടെ മല്ലളി ഫാൾസിൽ നിന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതിയ കിടുക്കാച്ച് വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.